കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് നമ്മൾ ലുലുവിന്റെ പല ഔട്ട്ലെറ്റുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് തുറക്കുന്നതാണ് കണ്ടത്. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ലുലു മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിലാണ്. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് ഓപ്പൺ ചെയ്തു, അത് കഴിഞ്ഞ് പാലക്കാട് ഓപ്പൺ ചെയ്തു, മലപ്പുറത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കോഴിക്കോട് ലുലു മാൾ തുറക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്, അതുപോലെ കോട്ടയം ലുലു മാൾ തുറക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പല ഭാഗങ്ങളിലും ലുലു മാൾ ഉണ്ട്, ലുലു മിനി മാൾ ഉണ്ട്, ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഏത് ജില്ലയിലാണ് ലുലുവിന്റെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് വരാനായിട്ട് പോകുന്നത്? യെസ് ഗൈസ്, അങ്ങനെ കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ട് ലുലുവിന്റെ ഒരു ഹൈപ്പർ മാർക്കറ്റ് തുറക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പൊ എവിടെയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, വേറെ എവിടെയല്ല, ഞാനിപ്പോ കുറച്ച് വീഡിയോകളായിട്ട് തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു മാളിന്റെ കാര്യം കുറെ അധികം വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേറെ എവിടെയല്ല, ഏറ്റവും പുതുതായിട്ട് ഓപ്പൺ ചെയ്യാനിരിക്കുന്ന നമ്മുടെ കൊല്ലം കൊട്ടിയത്തെ ഡ്രീംസ് മാളിലാണ് ലുലുവിന്റെ ഏറ്റവും പുതിയ ഹൈപ്പർ മാർക്കറ്റ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രണ്ട് ഭാഗത്തു നിന്നും, ലുലുവിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഡ്രീംസ് മാളിന്റെ ഭാഗത്തു നിന്നും ഒഫീഷ്യൽസ് കോൺട്രാക്ടിൽ സൈൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കൊട്ടിയത്തുള്ളവർക്ക് എന്തായാലും ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിലക്കുറവിൽ സാധനം വാങ്ങാൻ പറ്റും എന്നുള്ളതാണല്ലോ നമ്മുടെ ലുലുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ എക്സാക്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാല് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ മറ്റൊരു രൂപമായിട്ടുള്ള ലുലു ഡെയിലി ആണ് നമ്മുടെ ഡ്രീംസ് മാളിൽ വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ലുലു ഡെയിലി നമ്മൾ എവിടൊക്കെയോ കേട്ടിട്ടുണ്ടല്ലേ, എവിടെയാണെന്നറിയോ, നമ്മുടെ കൊച്ചി ഫോറം മാളിലാണ് ആദ്യമായിട്ട് ഈ ഒരു ലുലു ഡെയിലി തന്നെ വന്നത്. ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. പിന്നെ ഈ ഡ്രീംസ് മാളിന്റെ കാര്യം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടോ, ഇതൊരു അപ്പാർട്ട്മെന്റ് കൂടിയാണ്. അപ്പൊ ഈ അപ്പാർട്ട്മെന്റ് താമസിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയാണ്. അപ്പൊ അവർക്ക് സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ലുലു ഡെയിലി ഉണ്ട്, സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടന്റെ ആശീർവാദ് സിനിപ്ലക്സിന്റെ മൂന്ന് സ്ക്രീനോട് കൂടിയ തിയേറ്റർ തുറക്കാനായിട്ട് പോകുവാണ്. പിന്നെ സ്വിമ്മിംഗ് പൂള്, അതുപോലെ അഡീഷണൽ പാർക്കിംഗ് തുടങ്ങി ഒട്ടനവധി സംഭവങ്ങളാണ് ഇവർക്ക് കിട്ടുന്നത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ഡ്രീംസ് മാളിൽ വരുന്നുണ്ട്. അപ്പോ ഈ ഒരു ഡ്രീംസ് മാൾ എന്ന് പറയുമ്പോഴേ നമ്മുടെ കൊല്ലം ജില്ലയുടെ തന്നെ വിധി മാറ്റി എഴുതാൻ സാധ്യതയുള്ള ഒരു മാൾ തന്നെയാണ് കേട്ടോ. ഈ ഒരു കൾച്ചർ ഇനി അങ്ങോട്ട് വളർന്നു വരാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. വെറും ഒരു മാള് മാത്രം തുടങ്ങാതെ അതിനകത്ത് ഒരു അപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ തിയേറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് സംഭവിക്കുന്ന കാര്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പൊ എന്തായാലും നമ്മുടെ കൊല്ലം ജില്ലയിൽ അങ്ങനെ ലുലു വരികയാണ്. വെൽക്കം ലുലു ടു കൊല്ലം. ഇപ്പൊ നിർത്തുവാണ് കേട്ടോ, ഇനിയും കുറെ ജില്ലകളിലായിട്ട് ലുലുവിന്റെ അപ്ഡേറ്റുകൾ പറയാനായിട്ടുണ്ട്. അപ്പൊ അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോ ബൈ.